നമസ്കാരം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇൻഡോ ചൈന സംഘർഷം അവസാനം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ അവസാനിക്കുമോ? കഴിഞ്ഞ ദിവസം മുതൽ രാജ്യാന്തര നിരീക്ഷകരും അതേപോലെ സൈനിക വിദഗ്ധരുമൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. അതിനൊരു പ്രധാന കാരണം ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാൻ മേഖലയിൽ പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന ചില നീക്കങ്ങളാണ്. കഴിഞ്ഞ ദിവസത്തെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഏതാണ്ട് 20,000-ത്തോളം സൈനികരെ ഈ മേഖലയിലേക്ക് പാകിസ്ഥാൻ വിന്യസിച്ചിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അതായത് 2 ഡിവിഷനുകളെയാണ് ഈ മേഖലയിലേക്ക് മാറ്റിയിരിക്കുന്നത് എന്ന് മാത്രമല്ല, ആ മേഖലയിലെ എല്ലാ റഡാറുകളും പ്രവർത്തന സജ്ജമാണ് എന്ന് പാകിസ്ഥാൻ ആർമി ഉറപ്പുവരുത്തിയിട്ടുമുണ്ട്. ബാലാക്കോട്ട് ആക്രമണം നടന്ന ശേഷം ഇത്രയും വലിയ ഒരു യുദ്ധസന്നാഹം വെടിനിർത്തൽ രേഖയ്ക്ക് അപ്പുറം പാകിസ്ഥാൻ നടത്തുന്നത് ആദ്യമായിട്ടാണ് എന്നും സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും പാകിസ്ഥാൻ ഇപ്പോൾ ഈ മേഖലയിൽ ഇത്ര വലിയ ഒരു സൈനിക വിന്യാസം നടത്തുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഒന്ന്, തീർച്ചയായിട്ടും ചൈനയും ഇന്ത്യയും തമ്മിൽ, ഭാരതവും തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ മറുവശത്ത് ഭാരതത്തിനും ഭാരത സൈന്യത്തിനും കൂടുതൽ സമ്മർദ്ദം കൊടുക്കുക എന്നുള്ള ഒരേ ഒരു ഉദ്ദേശം കൊണ്ട് ചൈനയുടെ ഉപദേശം അനുസരിച്ചായിരിക്കണം പാകിസ്ഥാൻ ഈ ഒരു മേഖലയിൽ ഇത്ര വലിയ സൈനിക വിന്യാസം നടത്തുന്നത്. ഒരു പക്ഷേ ഭാരതത്തെക്കുറിച്ചുള്ള ഭയം കൂടിയായിരിക്കണം. കാരണം പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കുന്നത്, പാകിസ്ഥാൻ്റെ സൈന്യത്തെ മുന്നോട്ട് നയിക്കുന്നത് ഭാരതത്തെക്കുറിച്ചുള്ള ഭയമാണ്. അല്ലെങ്കിൽ ആ ഒരു ഭാരതത്തെ ഒരു വില്ലനായി അവതരിപ്പിച്ച് ഞങ്ങളെ നശിപ്പിക്കാനിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഭാരതമെന്ന് പാകിസ്ഥാനുള്ളിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയാണ് പാകിസ്ഥാൻ ആർമി ഈ ഒരു വീരപരിവേഷത്തോടെ ഇത്രയും വർഷം അവിടെ ഭരിച്ചതും ഇപ്പോൾ ഒരു നിർണായക ശക്തിയായി തുടരുന്നതും. പക്ഷേ ചരിത്രം ഉൾക്കൊള്ളാത്തവരാണ് പാകിസ്ഥാനിലെ ജനതയും പാകിസ്ഥാനിലെ സൈനിക നേതൃത്വവും. പാകിസ്ഥാൻ എപ്പോഴും ഇങ്ങോട്ടാണ് ഭാരതത്തിൻ്റെ അതിർത്തിയിലും ഭാരതത്തിലേക്കാണ് കടന്നുകയറ്റം നടത്തിയിട്ടുള്ളതെന്നും യുദ്ധങ്ങളിലും അതേപോലെ കാർഗിൽ പോലെയുള്ള കടന്നുകയറ്റങ്ങളിലുമൊക്കെ പാകിസ്ഥാന് ദയനീയമായ പരാജയമാണ് സംഭവിച്ചതെന്നുള്ള സത്യം ഇപ്പോഴും അവർ ഉൾക്കൊള്ളുന്നില്ല. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് ചൈനയുടെ ഒരു ഉപഗ്രഹ രാഷ്ട്രമായി തന്നെ പാകിസ്ഥാൻ മാറിയിട്ടുണ്ട്. പാകിസ്ഥാനിൽ വൻ നിക്ഷേപം നടത്തി ചൈന പാകിസ്ഥാനെ സ്വന്തം കൈപ്പിടിയിൽ ഏതാണ്ട് ഒതുക്കുകയാണ്. അതുകൊണ്ട് ചൈനയ്ക്കുള്ളിൽ മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന വലിയ കടന്നുകയറ്റത്തെയും അല്ലെങ്കിൽ അവരുടെ പീഡനത്തെയും ഒന്നും ചോദ്യം ചെയ്യാൻ പോലും, കമ എന്നൊരു അക്ഷരം മിണ്ടാൻ പോലും പാകിസ്ഥാന് സാധ്യമാകാതെ വരുന്നതും ഈ ഒരു കാരണം കൊണ്ടാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇൻഡോ ചൈന അതിർത്തിയിലെ പ്രശ്നങ്ങൾ പാകിസ്ഥാനെ ഉപയോഗിച്ച് കൂടുതൽ കടുപ്പിക്കാൻ തന്നെ ചൈന ശ്രമിക്കും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. ഇത് അടിവരയിടുന്ന മറ്റൊരു പ്രധാന സംഭവ വികാസം കൂടി കഴിഞ്ഞ ദിവസം ഉണ്ടായതായി ഇൻ്റലിജൻസ് ഏജൻസീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായി ഈ ബോർഡറിൽ, അതായത് ഈ ഗിൽഗിറ്റ് ബോർഡറിൽ, ഈ ബോർഡർ എന്ന് പറയുന്നത് വളരെ കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും, ഇതിൽ ഒരു വശത്ത്, ഇത് രണ്ടും അധിനിവേശ ഭൂമിയാണ്. ഒരു വശത്ത് അധിനിവേശ ടിബറ്റും മറുവശത്ത് അധിനിവേശ കാശ്മീരുമാണ് ഭാരതത്തിൻ്റെ അതിർത്തിയിലുള്ളത്. ഈ പ്രദേശത്ത് ചൈനീസ് പാകിസ്ഥാൻ അധികൃതർ തീവ്രവാദ സംഘടനകളുമായി മീറ്റിങ്ങുകൾ, ഒരു സീരീസ് ഓഫ് മീറ്റിങ്ങുകൾ, ഒരു മീറ്റിങ്ങുകളുടെ ഒരു പരമ്പര തന്നെ നടത്തി എന്നാണ് ഇൻ്റലിജൻസ് ഏജൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് അൽ ബാദർ എന്ന പേരുള്ള ഒരു തീവ്രവാദി സംഘടനയുമായിട്ടാണ് ഇവർ മീറ്റിംഗ് നടത്തിയിട്ടുള്ളത്. ഈ തീവ്രവാദി സംഘടന ഏതാനും വർഷങ്ങൾ മുമ്പ് ഭാരതത്തിൻ്റെ സേന ഇവരെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കിയതാണ്. അൽബാദർ എന്ന തീവ്രവാദി സംഘടന, ഭീകര സംഘടന ഒട്ടും പ്രവർത്തനക്ഷമമായിരുന്നില്ല. പക്ഷേ അവരെ റിവൈവ് ചെയ്യാൻ, പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചൈനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ചൈനയുടെ ഭാഗത്തുള്ള ഒരു വലിയ പ്ലാനാണ്. പക്ഷേ ഒരു പക്ഷേ ഇതിൽ എടുത്തു പറയാൻ, തുടക്കത്തിൽ ഇത് പാകിസ്ഥാൻ യുദ്ധമായി അവസാനിക്കുമോ എന്ന് എടുത്തു പറയാൻ ഉള്ള ഒരു കാരണം കൂടിയുണ്ട്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന അതിർത്തിയിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, കടന്നു കയറി 10 അടി മുമ്പോട്ട് വെച്ച് 5 അടി പുറമോട്ട് മാറി ആ 5 അടി എടുക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ചൈന കുറേ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ അതിർത്തിയിൽ നടക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിർത്തിയിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് 1 അടി മുമ്പോട്ട് വെച്ചാൽ 100 അടി ഓടിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി എസ് ജയശങ്കർ പറഞ്ഞത്. അതുതന്നെയാണ് ഇന്ത്യയുടെ കൃത്യമായ നയം. എന്ന് മാത്രമല്ല, അതിർത്തിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ത്യ നടത്തുന്നുമുണ്ട്. അപ്പോൾ ഇത് ചൈനയുടെ ഒരു പ്ലാൻ അനുസരിച്ച് നടക്കുന്നില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും ചൈന ഒരു പൂർണ്ണ യുദ്ധം ആഗ്രഹിക്കുന്നില്ല ഇന്ത്യയോട്. കാരണം അതിന് വേറെ നയതന്ത്രപരമായ, സാമ്പത്തികപരമായ,
അന്താരാഷ്ട്രപരമായ നിരവധി കാരണങ്ങളുണ്ട്. അപ്പോൾ ചൈന ചെയ്യാൻ സാധ്യതയുള്ളത് ഇന്തോ പാകിസ്ഥാൻ അതിർത്തിയിലെ സംഘർഷത്തെ കൂടുതൽ ശക്തമാക്കുക, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധത്തിൽ അത് അവസാനിക്കുക എന്നുള്ളതിന് കൂടുതൽ സമ്മർദ്ദം കൊടുക്കാനായിരിക്കും ചൈന എന്ന വളരെ ക്രൂക്കഡായിട്ടുള്ള വളഞ്ഞ ബുദ്ധി ഉള്ള രാഷ്ട്രം ശ്രമിക്കുക. അതിന് പാകിസ്ഥാൻ മാത്രമാകുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പാകിസ്ഥാൻ്റെ ഒരു അവസാനത്തിലേക്ക്, ഒരു അടുത്ത ഒരു യുദ്ധം ഉണ്ടായാൽ ഒരു കാര്യം വളരെ തീർച്ചയാണ്, പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യ പിടിച്ചെടുക്കുക തന്നെ ചെയ്യും. എത്ര നഷ്ടമുണ്ടായാലും ഇന്ത്യ ആ ഭാഗം കൂടി തിരിച്ച് ഭാരതത്തിൻ്റെ ഭാഗമാക്കാൻ ഇന്ത്യ ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ, അത് നേടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. അപ്പോൾ അതിർത്തിയിൽ ഒരു അങ്ങനെ ഒരു സംഘർഷം ഉണ്ടായാലും ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയ്ക്ക് വലിയ നഷ്ടങ്ങളൊന്നും വരുന്നില്ല. ചെറിയ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ പാക് അധിനിവേശ കാശ്മീരിൽ ചൈന ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിനപ്പുറം ചൈനയ്ക്ക് വേറെ നഷ്ടമൊന്നുമില്ല. എന്നാൽ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധം അതിൻ്റെ സമ്മർദ്ദം ഭാരതം നേടുക ഭാരതത്തിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ ഒരുപക്ഷെ ചൈനയുടെ ഒരു വളരെ ക്രൂക്കഡായിട്ടുള്ള ഒരു കളിയായിരിക്കണം ഇപ്പോൾ പാകിസ്ഥാൻ്റെ അതിർത്തിയിലെ സൈനിക പുതിയ സൈനിക വിന്യാസം അല്ലെങ്കിൽ സൈനിക വിന്യാസത്തെ ശക്തിപ്പെടുത്തുന്ന നടപടികൾ എന്ന് വേണം കാണാൻ. നമസ്കാരം.